ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ഒരു വ്യക്തിയായിരുന്നു പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കേന്ദ്രം ഈ നിയമവുമായി മുന്നോട്ട് പോകും, യാതൊരു കാരണവശാലും ഈ നിയമത്തിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ട് പോകില്ല എന്ന കർശനമായിട്ടുള്ള ഒരു തീരുമാനം വന്നപ്പോഴത്തേക്ക് മുഖ്യമന്ത്രിക്ക് മുട്ടിയിടിച്ചിരിക്കുന്നു. കാരണം കേന്ദ്ര പൗരത്വ ഭേദഗതി നിയമത്തിന് പിന്തുണയുമായി കേരളം, കേന്ദ്രത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകാൻ ഒരുങ്ങുന്നു കേരളം എന്ന ഒരു ഏറ്റവും സുപ്രധാനമായ വിവരമാണ് നമുക്കിപ്പോൾ പുറത്തുവിടാനുള്ളത്. കാരണം പിണറായിയുടെ വാക്ക് കേട്ട് തെരുവിലിറങ്ങി വെറുതെ ഈ കോപ്രായങ്ങൾ കാണിക്കുന്ന ആളുകളൊക്കെ തന്നെ മനസ്സിലാക്കിക്കോളൂ, കേന്ദ്രം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിന് പൂർണ്ണമായ പിന്തുണ, പൂർണ്ണമായ നിയമത്തോട് സഹകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുന്നു. പൗരത്വ കണക്കെടുപ്പിനുള്ള ആദ്യഘട്ട നടപടികൾ സംസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞു. വിവരശേഖരണത്തിന് ഉത്തരവിറക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് നമുക്കിപ്പോൾ പുറത്തുവിടാനുള്ളത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അക്രമങ്ങളും പ്രതിഷേധങ്ങളും തള്ളി കേന്ദ്ര സർക്കാരിന് പിന്തുണയുമായി പിണറായി സർക്കാർ ഇതാ രംഗത്ത് വന്നിരിക്കുന്നു. ദേശീയ ജനസംഖ്യ രജിസ്ട്രിയിലേക്കുള്ള ആദ്യഘട്ടമായുള്ള വിവരശേഖരണത്തിന് സംസ്ഥാന സർക്കാർ ആ വിവരശേഖരണം തന്നെ ഡേറ്റ കളക്ഷൻ ആരംഭിച്ചിരിക്കുന്നു. ദേശീയ പൗരത്വ രജിസ്റ്റർ രാജ്യം മുഴുവൻ നടപ്പാക്കുന്നതിന് മുന്നോടിയായാണ് പൗരത്വ കണക്കെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് പിണറായി സർക്കാർ വിവരശേഖരണവും കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി കൈയാളുന്ന പൊതുഭരണ വകുപ്പാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കാരണം പൊതുഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്, നമുക്ക് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പിണറായി വിജയൻ ഒന്ന് പറയുന്നു, മറ്റൊന്ന് പ്രവർത്തിക്കുന്നു എന്ന കാര്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായി ഇതിനെ നമുക്ക് കണക്കാക്കാം. അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് ഈ തെരുവിൽ കിടന്ന് കാക്രി കാണിക്കുന്ന കുട്ടി സഖാക്കന്മാരുടെയൊക്കെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കേരളം കേന്ദ്ര പൗരത്വ ഭേദഗതി നിയമവുമായി പൂർണ്ണമായി അതിനോട് സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. നേരത്തെ കലാപകാരികളെ ഭയന്ന് മമതാ ബാനർജി ബംഗാളിൽ NPR തയ്യാറാക്കുന്നത് നിർത്തിവച്ചിരുന്നു. എന്നാൽ പിണറായി വിജയൻ കേന്ദ്ര പിന്തുണയുമായി NPR തയ്യാറാക്കാൻ ആരംഭിച്ചിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള ഒരു വിവരം ഇപ്പോൾ നമ്മൾ പുറത്തുവിടുകയാണ്. നാഷണൽ ഇൻഫർമാറ്റിക് സെൻ്റർ, സംസ്ഥാനത്തെ സെൻസസ് ഡയറക്ടറേറ്റ് എന്നിവയിലെ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് NPR തയ്യാറാക്കുന്നത്. സംസ്ഥാനത്ത് 3.39 കോടി പൗരന്മാരുടെ ബയോമെട്രിക് അടക്കമുള്ള വിവരങ്ങൾ NPRൻ്റെ ഭാഗമായി ശേഖരിക്കുന്നു. NPR വിവരശേഖരണത്തിനായി കേരളത്തിൽ മാത്രം 100 കോടിയോളം രൂപ ITI മുഖേന കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട് എന്ന ഒരു പുതിയ വിവരം കൂടി നമ്മൾ പുറത്തുവിടുകയാണ്. അപ്പോൾ ഈ പിണറായി വിജയൻ വെറുതെ ഒരു രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു നിലനിൽപ്പിനൊക്കെ വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അണികളെ, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന കുറേ ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാരണവശാലും കേരളത്തിൽ ദേശീയ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന ഒരു വാക്കൊക്കെ പഴയ ചാക്കായി മാറിയിരിക്കുന്നു. ഈ രാത്രിയുടെ മറവിലും ഈ പകൽ വെളിച്ചത്തിലുമൊക്കെ ഇവിടെ കിടന്ന് കോപ്രായങ്ങൾ കാണിക്കുന്ന പ്രതിഷേധക്കാരെ, അല്ലെങ്കിൽ കപട തീവ്രവാദികളെ, കപട ഇസ്ലാം വർഗീയവാദികൾ ഇവരൊക്കെ തന്നെ മനസ്സിലാക്കിക്കോളൂ. ഇപ്പോൾ മുഖ്യമന്ത്രി കൈയാളുന്ന പൊതുഭരണ വകുപ്പ് സംസ്ഥാനത്ത് പൗരത്വ ദേശീയ ക്ഷമിക്കണം ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള കണക്കെടുപ്പിനുള്ള ആദ്യഘട്ട നടപടികൾ ആരംഭിച്ചിട്ടുള്ള വിവരം കൂടി അറിയണം. വിവരശേഖരണത്തിന് ഉത്തരവിറക്കി മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ ഈ ഒരു ബില്ലിൻ്റെ, അല്ലെങ്കിൽ ഈ ഒരു നിയമത്തിൻ്റെ സാങ്കേതിക വശത്തെ പറ്റി ബോധ്യപ്പെട്ടപ്പോൾ ഇനി എന്തിനാണ് ഈ സംസ്ഥാനത്ത് കിടന്ന് ഈ അലമ്പ് കാണിക്കുന്നത് എന്നാണ് ഈ CPM യുവജന വിദ്യാർത്ഥി സംഘടനകളോടൊക്കെ തന്നെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും ഒരു കാര്യം വളരെ സന്തോഷപൂർവ്വം നമുക്ക് പറയാൻ സാധിക്കും, കേരളം ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തെ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു.